ഹലോ മച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം ഇതെല്ലാം കഴിഞ്ഞു. ഇനി മൂന്നാമതൊന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ലോകം ഇല്ലാതാവുമല്ലേ? അങ്ങനെയൊന്നും ഉണ്ടായി കഴിഞ്ഞു. എന്നാൽ അതിനുശേഷം സർവൈവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ പുതിയ ലോകത്തിന് പുതിയൊരു നിയമം കൊണ്ടുവന്നു. എല്ലാത്തിനും കാരണം എന്താണ്? മനുഷ്യരുടെ വികാരം, ഇമോഷൻസ്, അതല്ലേ? അപ്പൊ വിചിത്രമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരികയാണ്. ഇനി ഈ ലോകത്തിൽ മനുഷ്യർ അവരുടെ വികാരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതിനുവേണ്ടി ഒരു മരുന്ന് കണ്ടുപിടിക്കുകയാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ ജസ്റ്റ് ലൈക്ക് എ റോബോട്ട്. എന്നാൽ ഇതിനെതിർക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായി വരികയാണ്, റിബൽസ്. ഈ റിബൽസിനെ അടിച്ചമർത്ത് ക്രൂരമായിട്ട് കൊല്ലാനായിട്ട് ഒരു പട്ടാളത്തിന്റെ ടീം തന്നെയുണ്ട്. ആ ടീമിന്റെ തലവനാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ജോൺ. എന്നാൽ തുടക്കത്തിൽ ഒരു കൊടൂര വില്ലനായിട്ടുള്ള നമ്മുടെ കഥാനായകൻ അവസാനം ഒരു ഹീറോ ആവുന്നത് എങ്ങനെയാണ്, കുറച്ച് ട്വിസ്റ്റുകൾ, ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ്, ഇതൊക്കെയായിട്ടാണ് ഈ കഥ മുന്നോട്ടേക്ക് പോകുന്നത്. എന്തായാലും ഈ കഥ കേട്ടു തുടങ്ങിയല്ലേ? കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം, ഈ ഒരു കാര്യം പറഞ്ഞ് പിന്നെയും പിന്നെയും നിങ്ങളെ ബോറടിപ്പിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം. നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ പോയല്ലോ, അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിലും ഇതുപോലെയുള്ള കഥകൾ വരും. ഇതിൽ വീഡിയോ ഇട്ടാൽ പൈസയൊന്നും കിട്ടില്ല, അതിലിട്ടാലേ പൈസ കിട്ടുകയുള്ളൂ. പക്ഷേ ഈ ചാനൽ എനിക്ക് കളയാൻ പറ്റില്ല. അപ്പൊ ഓക്കെ, എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുണ്ടാവും. അപ്പൊ നേരെ നമുക്ക് ഈ കഥയിലേക്ക് പോകാം. കുറച്ചധികം വർഷങ്ങൾ മുന്നോട്ടേക്ക് പോയി, ഫ്യൂച്ചറിലാണ്. ആ സമയത്ത് മൂന്നാം ലോക മഹായുദ്ധം നമ്മുടെ ഈ ഒരു ഭൂമിയിൽ നടക്കുന്നുണ്ട്. ഒരുപാട് കോടിക്കണക്കിന് മനുഷ്യരാണ് അന്ന് ആ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയത്. ഇതിനുശേഷം ഒരൊറ്റ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു രാജ്യം വരികയാണ്. ആ ഒരു വലിയ രാജ്യത്തിന്റെ പേരാണ് ലിബ്രിയ. അങ്ങനെ മൂന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട ഈ രാജ്യത്തിൽ വലിയൊരു നിയമം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്നത്? അവരുടെ ഇമോഷൻ, ഈ ഇമോഷൻസ് കാരണമാണ് മനുഷ്യർ യുദ്ധം ചെയ്യുന്നത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യവംശം തന്നെ ഇവരുടെ ഇമോഷൻ വെച്ച് ഇല്ലാതായി പോകും. അതിനുവേണ്ടി പുതുതായിട്ട് രൂപപ്പെട്ട ആ ഒരു രാജ്യത്ത് ഒരു നിയമം വന്നിരിക്കുകയാണ്. ഒരു മനുഷ്യനും ഇനി അവരുടെ ഇമോഷൻസ് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യമാണോ? ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് തന്നെ ഒരു മെഡിസിൻ അവർ കണ്ടുപിടിക്കുകയാണ്. ആ മെഡിസിൻ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ആൾക്കാർക്ക് സപ്ലൈ ചെയ്യുന്നതായിട്ടുള്ള സ്ഥലമാണ് ഇക്ലിബ്രിയം എന്നുള്ള സ്ഥലം. അങ്ങനെ അന്ന് ആ ലോകത്തുള്ള മനുഷ്യന്മാർ മുഴുവനും മൂന്ന് നേരം ഈ മരുന്ന് കഴിക്കണം. അങ്ങനെയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ഇമോഷൻസ് ഇവർക്ക് ഉണ്ടാവില്ല. ഇമോഷൻസ് ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യന്മാർക്ക് എന്റർടൈൻമെന്റ് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ലോകത്തിൽ സിനിമയില്ല, മ്യൂസിക് ഇല്ല, കളേഴ്സ് ഇല്ല. അങ്ങനെ മനുഷ്യർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. മനുഷ്യർക്ക് അതൊന്നും വേണ്ട, നോ ഫീലിംഗ്സ്. എപ്പോഴും അവർക്ക് കിട്ടിയ ഒരു ജോലി എന്താണോ അത് മാത്രം അവർ ചെയ്യുക. എന്നാൽ എല്ലാ ആൾക്കാരും ഇങ്ങനെയല്ല. ഈ ഒരു കാര്യത്തിനോട് ഭയങ്കര എതിർപ്പുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു, റിബൽസ്. അവരിതിനെ കണ്ടിന്യൂസ് ആയിട്ട് എതിർത്തുകൊണ്ടേയിരുന്നു. ഇങ്ങനെയുള്ള ഈ റിബൽസിനെ, മരുന്ന് കഴിക്കാത്ത ആൾക്കാരെ വേട്ടയാടി കൊല്ലാനായിട്ട് ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ ഒരു ടീമുണ്ട്. ആ ടീമിന്റെ തലവനായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ആളാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ജോൺ. ഇപ്പൊ ജോൺ, അതുപോലെ തന്നെ ജോണിന്റെ പാർട്ട്ണർ ആയിട്ടുള്ള ഇറോള്, ഇവർ രണ്ടുപേരും കൂടെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് കുറച്ചധികം പട്ടാൾക്കാരുമായിട്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അതായത് റിബൽസിൽ കുറച്ച് ആൾക്കാർ, അതായത് ഈ മരുന്നൊന്നും ഇവർ യൂസ് ചെയ്യില്ല, ഇവർ അവരുടെ ഇമോഷൻസ് പുറത്ത് കാണിക്കും. അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ജീവിതം വേണ്ടത്. അങ്ങനെ രഹസ്യമായിട്ട് അവർ താമസിക്കുന്ന ഭാഗത്തേക്ക് ജോണും ഇറോളും ചെല്ലുകയാണ്. പിന്നീട് ഈ ജോൺ ഉണ്ടല്ലോ, ഒരു മനസാക്ഷിയില്ലാതെ ആ മനുഷ്യരെ വെടിവെച്ച് കൊന്നുകളയാണ്. മാത്രല്ല, രണ്ട് കൈകൊണ്ട് ഗൺ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക തരം ആയോധന കല, ഗൺ കാറ്റ, അങ്ങനെ ഒരു വിദ്യ ഇവർക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കും. ആ വിദ്യ നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയുന്ന ആളാണ് ഈ ജോൺ. അങ്ങനെ ഇത്രയും ആൾക്കാരെ ഒരു മനസാക്ഷി ഇല്ലാതെ കൊന്നു കളഞ്ഞിട്ട്, മനസാക്ഷി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫീലിംഗ് ഇപ്പൊ ഇവരുടെ ഉള്ളിലില്ല, കാരണം ഇമോഷൻസ് ഇല്ല, അത് ആ മരുന്ന് വെച്ച് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ജോണും ജോണിന്റെ പാർട്ട്ണറായിട്ടുള്ള ഇറോളും കൂടെ ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഈ ഇറോൾ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കേശയിലായിട്ട് ചെറിയൊരു പുസ്തകം കാണുകയാണ്. അതൊരു കവിതയുടെ ബുക്കാണ്. ഇതെന്തിനാ നീ കയ്യിൽ വെച്ചിരിക്കുന്നത്? അത് അവിടെ വെച്ച് തന്നെ കത്തിച്ചു കളയണ്ടെന്ന് പറയുന്നത്. പുസ്തകം വായിക്കല്, കളറ് നോക്കല്, ചിത്രം കാണല്, മ്യൂസിക് കേൾക്കല്, ഇതൊന്നും പാടില്ല ഈ ലോകത്തിൽ. അപ്പൊ ഇറോള് പറയാണ്, ഇതെല്ലാം കൂടി നശിപ്പിച്ചു കളഞ്ഞാൽ എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാവോ? ഞാൻ ഇത് കൊണ്ടായിട്ട് നേരിട്ട് ഗവൺമെന്റിനെ സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നിപ്പോ ജോണ് പറയാണ്. എന്നാലും ജോണിന് എന്തോ ഒരു സംശയം, ഇനി ഈ ഇറോളിനും എന്തെങ്കിലും ഇമോഷൻസ് വരാൻ തുടങ്ങി. പിന്നീട് ആ ഒരു നഗരം കാണിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നും ഇല്ല, കുറെ ബിൽഡിംഗ്സുകൾ മാത്രം. നമ്മൾ അട്രാക്റ്റീവ് ചെയ്യിക്കുന്ന ഒരു കാര്യം ആ ഒരു നഗരത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ മെയിൻ ആയിട്ട് കാണാൻ കഴിയുന്നത് വലിയൊരു മോണിറ്ററാണ്. ആ മോണിറ്ററിൽ ഇടയ്ക്കിടക്ക് ഒരു ഫേസ് വരും, ഫാദർ. ഫാദർ എന്നാണ് അയാളുടെ പേര്. അയാളാണ് ഈ പുതിയ ലോകം ഉണ്ടാക്കിയത്, ഈ നിയമം ഉണ്ടാക്കിയത്. അപ്പൊ ഫാദർ വന്നിട്ട് പറയുന്നത്, എല്ലാ പ്രശ്നങ്ങൾക്കും മനുഷ്യവംശത്തിന് തന്നെ വലിയ പ്രശ്നമായി മാറുന്നത് മനുഷ്യരുടെ ഇമോഷൻസ് ആണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം. ദിവസവും മൂന്ന് നേരം നിങ്ങൾ ആ ഒരു മരുന്ന് നിർബന്ധമായിട്ടും കഴിച്ചേ മതിയാവുള്ളൂ. ഇതേ സമയത്ത് തന്നെ അതിലൂടെ പോകുന്ന ആൾക്കാരുടെ വാച്ചിൽ ടൈമർ അടിക്കുകയാണ്. അപ്പൊ തന്നെ ആ നേരത്തെ മരുന്ന് അവർ കഴിക്കുന്നുണ്ട്. എന്നാൽ ഈ ലോകത്തിലെ മിക്കവാറും മനുഷ്യരും താല്പര്യത്തോട് കൂടിയിട്ടല്ല ഈ മരുന്ന് ഉപയോഗിക്കുന്നത്. അവർക്ക് താല്പര്യമൊന്നുമില്ല, ഭയങ്കരനാണ്. പട്ടാളക്കാരുണ്ട്, ഇവർ ഈ മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ വെട്ടി വെച്ച് കൊന്നുകളയും. അതുപോലെ ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്ത ആള്, ഈ മരുന്ന് കണ്ടുപിടിച്ച ആള്, അല്ലെങ്കിൽ ഈ നിയമം ഉണ്ടാക്കിയ ആള്, ആ ഫാദർ ഉണ്ടല്ലോ, ഇയാൾ ഒരിക്കലും പബ്ലിക്കിന്റെ മുന്നിലേക്ക് വരാൻ പോകുന്നില്ല. മറ്റെവിടെയും ഈ മനുഷ്യൻ മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫാദറിന് വേണ്ടി ജോലി ചെയ്യാനായിട്ട് പല ആൾക്കാരും പല തട്ടിലിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആളാണ് ജനറൽ. ഈ ജനറൽ ഉണ്ടല്ലോ, ഇയാളുടെ ഓഫീസിലേക്ക് ജോണിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. കാരണം എന്താണ്? ഈ പട്ടാളക്കാരുടെ ഇടയിൽ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ് ജോൺ. അതുകൊണ്ട് തന്നെ അവനെ നന്നായിട്ട് പുകഴ്ത്തുകയാണ്. അവന്റെ ഫാമിലിയെ കുറിച്ച് ഇപ്പൊ ജനറൽ ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജോൺ പറയാണ്, ഒരു മകനും ഉണ്ട്, ഒരു മകളും ഉണ്ട്. അപ്പൊ നിന്റെ ഭാര്യ അവിടെ പോയി? ഇതേ
സമയത്തന്നെ ജോണ് പറയാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അവൾ ആ ഒരു മരുന്ന് ഉപയോഗിച്ചില്ല, അതുകൊണ്ട് തന്നെ പട്ടാളക്കാർ വന്ന് എന്റെ മുന്നിൽ വെച്ച് അവളെ കൊന്നു കളഞ്ഞു. ഇപ്പൊ ജനറൽ ചോദിക്കുകയാണ്, ആ സമയത്ത് നിനക്കൊരു സങ്കടോ വേദനയോ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? ഇപ്പൊ ജോണ് ചോദിക്കുകയാണ്, എനിക്കൊന്നും ഫീൽ ആയിട്ടില്ല, ഞാൻ ചുമ്മാ അത് നോക്കി നിൽക്കുകയായിരുന്നു. നിയമം എന്താണോ പറയുന്നത് അത് അതുപോലെ ഞാൻ അനുസരിച്ചു, അവളെ കൊല്ലേണ്ടതായിരുന്നു, അവളെ കൊന്നു. ഇപ്പൊ ജനറൽ ഇത് കേട്ട സമയത്ത് ഭയങ്കരമായിട്ട് അവനോട് ഇഷ്ടം തോന്നുകയാണ്, കാരണം നിയമത്തിന് അതിൻ്റെതായ ആ ഒരു രീതിയിൽ നടപ്പിലാക്കാൻ അവന് അടിപൊളിയാണ്. ഇപ്പൊ ജനറൽ ഒരു കാര്യം പറയുന്നുണ്ട്, നിന്റെ കുടുംബത്തിൽ തന്നെ ഇങ്ങനൊരു വിഷയം ഉണ്ടെങ്കിൽ എന്തായിരിക്കും പുറത്തെ അവസ്ഥ? എല്ലാത്തിനെയും വേട്ടയാടണം. ഈ ലോകത്തിൽ ഇനി ആരും ഇമോഷൻസ് കാണിക്കാൻ പാടില്ല, അത് നിന്റെ ചുമതലയാണ്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ജോണിന് എന്തൊരു സംശയം, അതായത് അവന്റെ കൂട്ടുകാരൻ, അതായത് പാർട്ണർ ആയിട്ടുള്ള ഇറോള്, അവൻ ആ ഒരു പുസ്തകം എടുത്തല്ലോ സബ്മിറ്റ് ചെയ്യാൻ. പക്ഷെ എന്തോ ഒരു സംശയത്തിന്റെ പേരിൽ നേരെ ഓഫീസിലേക്ക് ചെന്നിട്ട് ഇതുപോലെ ഇറോള് അങ്ങനെ ഒരു പുസ്തകം കൊണ്ടുവന്നിട്ട് എവിഡൻസ് ആയിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്തിരുന്നു ചോദിക്കുകയാണ്. എന്നാൽ ലിസ്റ്റും ബാക്കിയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് ഇറോൾ അങ്ങനെ ഒരു സാധനം ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ ജോണ് ഇറോളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു ചെറിയ പുസ്തകം അതൊരു കവിതയായിരുന്നു. ആ പുസ്തകം ഇങ്ങനെ ഇറോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തിയ ജോണ് പറയാണ്, എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, മര്യാദക്ക് എന്റെ കൂടെ വന്നോ? ഇപ്പൊ വരികയാണെങ്കിൽ നിന്റെ ശിക്ഷയിൽ ഒരു ഇളവ് നൽകാൻ കഴിയും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എന്നോട് നീ ക്ഷമിക്കണം എന്ന് ജോണ് പറയുന്നുണ്ട്. ഇപ്പൊ ഇറോൾ ചോദിക്കുകയാണ്, ക്ഷമിക്കാനോ? നീ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ സമയത്ത് നിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഇമോഷൻ ഉണ്ടായോടാ? നീ വെറുതെ ആ ഒരു വാക്ക് പറയല്ലേ? ഒരു മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ ഇമോഷൻസ് ഇല്ലാതെ എങ്ങനെ ജീവിക്കാനാണ്? ഈ കവിതകൾ, സംഗീതം, നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന പലതരം വികാരങ്ങൾ, ഇതൊന്നും ഇല്ലാതെ മനുഷ്യനാന്ന് പറയുന്ന എന്തിനാണ്? ഇതിനേക്കാൾ നല്ലത് വല്ല ശിലകളായ പോരെ? എന്ന ജോണ് ഒരു രീതിയിലും അടുക്കുന്നില്ല. ജോണ് പറയാണ്, നിയമം എന്താണോ പറയുന്നത് അതിനെ വിട്ട് കളിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. താനിപ്പോ ഏകദേശം പിടിക്കപ്പെടുമെന്ന് ഇറോളിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇറോൾ പതിയെ ഗണ്ണെടുക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്ക് ജോണ് ഗണ്ണെടുത്ത് ഇറോളിനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയുന്നുണ്ട്. മാത്രമല്ല ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇനി ജോണിന്റെ കൂടെ പുതിയൊരു അസിസ്റ്റന്റ് ആണ് ഇനി വരാൻ പോകുന്നത്. അവന്റെ പേര് ടൈഡൻ ആണ്. അങ്ങനെ ടൈഡൻ ജോണിനെ കൂട്ടാൻ വേണ്ടി വന്നു. പിന്നീട് ജോണിന്റെ വീട്ടിലേക്ക് അവൻ ആക്കി കൊടുക്കുകയാണ്. ഇതിനുശേഷം ജോണ് വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീടിന്റെ ഉൾഭാഗം ഒന്ന് നോക്കിയ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാം ഫ്ലാറ്റ് ആയിട്ട് എടുക്കുകയാണ്. അതായത് മനുഷ്യന് വികാരങ്ങൾ, സന്തോഷം, ഹാപ്പിനെസ്, കളർ സെൻസ് ഇതൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ അവന്റെ ആ ഒരു എസ്തെറ്റിക് സെൻസ് വർക്കാവുള്ളൂ. ഒരു ഇമോഷനും ഇല്ലാത്ത മനുഷ്യന് എന്ത് ഡെക്കറേഷൻ ആണ്? അതുകൊണ്ട് തന്നെ പ്ലെയിൻ ഫ്ലാറ്റ് ആണ് വീട്. ഇപ്പൊ അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന മകനോട് മോളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ പോയി കിടന്നുറങ്ങി അച്ഛൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ പയ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ടിവിയിൽ ഈ ഫാദർ എന്ന് പറഞ്ഞ ആളുടെ ആ ഒരു വിഷൽ ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ, അതായത് നിയമത്തെ കുറിച്ച് മാത്രം പറയാം. ഇതുപോലെ തന്നെ ജോണിന്റെ മകനുണ്ടല്ലോ, അവനോട് സംസാരിക്കുകയാണ്. ശരിക്കും ഒരു റോബോട്ടിനെ പോലെ തന്നെ. ഇപ്പൊ മകൻ ചോദിക്കുകയാണ്, അച്ഛൻ ഇന്ന് സ്കൂളിൽ വെച്ചിട്ട് ഒരു പയ്യൻ അവിടെ കരയുന്നുണ്ടായിരുന്നു, അതൊരു ഇമോഷൻസ് ഉള്ളത് കൊണ്ടല്ലേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ജോണ് പറയണ, തീർച്ചയായിട്ടും നീ പോയിട്ട് അത് കംപ്ലൈന്റ് ചെയ്യണം. അങ്ങനെ ഇതും പറഞ്ഞ ജോണ് നേരെ അവന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കിടക്കാൻ പോകുന്നുണ്ട്. പക്ഷേ എന്തോ അവന്റെ മൈൻഡിൽ ഒരു ഡിസ്റ്റർബൻസ്, അവന്റെ മരിച്ചുപോയ ഭാര്യയുടെ ഓർമ്മ, അതുപോലെ തന്നെ അവൻകൊന്ന അവന്റെ കൂട്ടുകാരന്റെ ആ ഒരു ഓർമ്മ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആ ഒരു ഡിസ്റ്റർബൻസ് വന്നതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. അതിനിടയിൽ ഭാര്യക്കൊന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതും അവന്റെ മൈൻഡിലേക്ക് വരികയാണ്. ഇതുപോലെ കുറെ പട്ടാളക്കാർ വന്ന് ഭാര്യ പിടിച്ചുകൊണ്ടാന്ന് നോക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മുടെ ജോൺ തടുത്തു. എന്നാൽ പട്ടാളക്കാർ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ആ ഒരു മെഡിസിൻ യൂസ് ചെയ്യുന്നില്ല, നിയമത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു എന്ന്. അപ്പൊ ജോൺ എന്താക്കി, ആ ഒരു കൈവിട്ടു. അവന്റെ മുന്നിൽ വെച്ച് പട്ടാളക്കാർ ഭാര്യ കൊന്നു കളഞ്ഞു. വേണമെന്ന് വെച്ചാൽ ജോണ് തടയായിരുന്നു, പക്ഷേ ഇമോഷൻസ്, അതുപോലെ തന്നെ ഇതുപോലെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ജോൺ അതിന് കൂട്ടു നിൽക്കില്ല. എന്നെന്താന്ന് അറിയില്ല, അവന്റെ മൈൻഡിൽ എന്തൊക്കെയോ ഒരു ഡിസ്റ്റർബൻസ് പോലെ. അങ്ങനെ രാവിലത്തെ ആ ഒരു മരുന്ന് കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് അവന്റെ കൈ തട്ടി ആ ഒരു മരുന്ന് താഴെ വീഴുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ജോണിന്റെ മകൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ചെന്ത പറ്റി നോക്കുമ്പോൾ അവനൊന്നുമില്ല, ആ മരുന്ന് നിലത്ത് വീണ് പൊട്ടിന്ന് പറയാണ്. അപ്പൊ മകൻ പറഞ്ഞു, എന്നാ പിന്നെ വേഗം ഇക്വിലിബ്രിയത്തിലേക്ക് പോ, അവിടെ പോയിട്ട് ആ ഒരു മരുന്ന് മേടിച്ച് കഴിക്കും. എന്തായാലും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേയായിട്ട് ജോൺ ആ ഒരു മെഡിസിൻ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറുന്നതിന് മുന്നേ മറ്റേ ടൈഡൻ ഉണ്ടല്ലോ, അവൻ വരികയാണ്. സാറേ, അർജന്റായിട്ടൊന്ന് കാറിലേക്ക് കയറ്, കാരണം ഒരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്, അവിടെ ഒരാളുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. ആ ഒരു മെഡിസിൻ കഴിക്കാനുള്ള ആ ഒരു സമയം ഇപ്പൊ ജോണിന് കിട്ടിയില്ല. എന്തായാലും ടൈഡന്റെ കൂടെ നേരെ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു, അവരൊറ്റയ്ക്കാണ്, മേരി എന്നാണ് അവരുടെ പേര്. അത്യാവശ്യം ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവളുടെ ആ ഒരു റൂമിൽ അവൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല അവളെ പിടിച്ചുകൊണ്ട് ഇപ്പൊ ജോണ് പറയാണ്, ഇമോഷൻസ് എന്തിനാണ് ഇതിങ്ങനെ യൂസ് ചെയ്യുന്നത്? ഇതുള്ളത് കൊണ്ടല്ലേ നമ്മുടെ ഈ ലോകം തന്നെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്? ദാ നിന്റെ മുഖം ഒന്ന് കാണുന്നു പറഞ്ഞിട്ട് അവളുടെ മുഖം ഉണ്ടല്ലോ ജോണ് നേരെ പിടിച്ച് കണ്ണാടിയിലേക്കും കാണിക്കുകയാണ്. എന്ന അതേ സമയത്ത് തന്നെ ഈ സ്ത്രീയുടെ മുഖവും അതുപോലെ ജോണിന്റെ മുഖവും അവനിപ്പോ കണ്ണാടിയിലൂടെ നേരിട്ട് കാണുകയാണ്. ഒരു മനുഷ്യനല്ലേ, ഇമോഷനല്ലേ, എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സ്ത്രീ അടുത്ത് പിടിക്കുന്നത്. ഇപ്പൊ ജോണ് എന്തോ പോലെ ആകുന്നുണ്ട്. എന്നാ അത് പുറത്ത് കാണിക്കാതെ ജോണ റൈഡി എടുക്കുകയാണ്. മര്യാദക്ക് ഈ ഒരു കണ്ണാടി ഉണ്ടല്ലോ തല്ലി പൊളിക്കുന്നു പറയാണ്, കാരണം എന്താ അതിൽ എന്തൊക്കെയോ ചെറിയ ഡിസൈൻസ് ഉണ്ടായിരുന്നു. ഇതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു സീക്രട്ട് റൂമിന്റെ ഉള്ളിലേക്ക് ജോണ് കയറി നോക്കുന്നുണ്ട്. അവിടെ ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, കളറുകൾ, പുസ്തകങ്ങൾ, അങ്ങനെ പലതരം ആർട്ടുകൾ. പഴയ ജോൺ ആയിരുന്നെങ്കിൽ, അതായത് ഇമോഷൻസ് ഇല്ലാത്ത ജോൺ ആയിരുന്നെങ്കിൽ ഇതൊന്നും നോക്കാൻ പോലും നിൽക്കില്ല, പൂർണ്ണമായിട്ടും ഒറ്റയടിക്ക് നശിപ്പിക്കുന്നതാണ് പറയാം. ഇതേ സമയത്ത് മേരി ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരന്റെ കീശിന്ന് ഗണ്ണെടുത്ത് നമ്മുടെ ജോണിനെ വെട്ടിവെച്ച് കൊല്ലാൻ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ടൈഡൻ ഇതിനെ തടുക്കുകയാണ്. എന്നിട്ട് ഈ മേരിയെ വെട്ടിവെച്ച് കൊല്ലാൻ നോക്കുമ്പോൾ ജോണ് അതിനെ തടുക്കുകയാണ്, വേണ്ട, എവിഡൻസ് ആവശ്യമാണ്. അങ്ങനെ ഈ ജോണ് മേരി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവളെ ചോദ്യം ചെയ്യുകയാണ്, എവിടെയാണ് നിന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ്? ഇതൊന്നും നീ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ മേരി ചോദിക്കുകയാണ്, ഫ്രണ്ട്സോ? ആ വാക്കിന്റെ വില, റിലേഷന്റെ വില അതെന്താണെന്ന് നിനക്കറിയോ? എന്തിനാണോ ഇങ്ങനെ മനുഷ്യരാന്ന് അവർ ജീവിക്കുന്നത് ഇമോഷൻസ് ഇല്ലാതെ?
സങ്കടം, സ്നേഹം, ഹാപ്പിനെസ്, ലവ്, പ്രണയം, ഇതൊന്നും ആസ്വദിക്കാതെ എന്തെന്നാടാ, എന്ത് ലൈഫായത്? മേരി പറയുന്ന ഈ കാര്യങ്ങൾ ജോൺ അങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതിനെ എതിർക്കുക അല്ലെങ്കിൽ അവൾ ഉപദ്രവിക്കാൻ നിൽക്കുക ഒന്നും ചെയ്യുന്നില്ല. വീട്ടിലേക്ക് വന്നു, വല്ലാതെ ഡിസ്റ്റേബ് ആവുകയാണ്. അതുപോലെ തന്നെ പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. എന്നാൽ പെയ്യുന്ന ആ ഒരു മഴയെ കണ്ട് ആസ്വദിക്കാതിരിക്കാൻ വരെ ഇവരുടെ വീടിന്റെ ജനലുകളിൽ സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രാന്ത് പിടിച്ച ജോൺ ആ സ്റ്റിക്കറുകൾ മുഴുവൻ പറിച്ച് വലിച്ചു കളയാണ്. ആകാശത്ത് പെയ്യുന്ന ആ ഒരു മഴയിലേക്ക് നോക്കുകയാണ്. എന്തോ മനസ്സിന് ഭയങ്കരമായിട്ടൊരു സന്തോഷം അത് കാണുമ്പോൾ. ഇത് കണ്ടപ്പോ ജോൺ ആകെ പേടിയായി. ഇമോഷൻസ് അതിന്റെ ഉള്ളിൽ വരികയാണല്ലോ. അവൻ വേഗം ബാത്റൂമിലേക്ക് ചെല്ലുകയാണ്. മെഡിസിൻ എടുത്ത് അത് ഇഞ്ചെക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവൻ വിചാരിച്ചത് വേണ്ട, ആ മെഡിസിൻ അവൻ അവിടെ മാറ്റി വെക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ജോലിക്ക് വരുന്നുണ്ട്. പബ്ലിക്കിന്റെ ഇടയിലൂടെ നടക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരും റോബോട്ട്സിനെ പോലെ ഒരു ഇമോഷനും ഇല്ലാതെ നടക്കുകയാണ്. അതുപോലെ തന്നെ ടി വിയിൽ ഫാദർ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇമോഷൻസ് ആണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഈ ആൾക്കാരുടെ കൂട്ടത്തിലൂടെ ഇങ്ങനെ ഒരു സ്ഥലത്തൂടെ നമ്മുടെ ജോൺ ഇങ്ങനെ നടക്കുമ്പോൾ അവന്റെ ആ ഒരു എക്സ്പീരിയൻസ്, അവന്റെ ഉള്ളിൽ ആ ഒരു വികാരങ്ങൾ ഉണ്ടല്ലോ, അതിങ്ങനെ പതിയെ പതിയെ പുറത്തേക്ക് വരികയാണ്. പിന്നെ ഓഫീസിലേക്ക് എത്തി, ഡെസ്കിന്റെ അടുത്തിരിക്കുകയാണ്. എല്ലാ ഡെസ്കുകളും ഒരേ പാറ്റേണിൽ കറക്റ്റ് ആയിട്ട് അലൈൻമെന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലൊന്നും ഒരു മാറ്റവും വരുത്താനായിട്ട് ആരും നിൽക്കാറില്ല. എന്ന് ജോൺ അവന്റെ ടേബിളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ടൈഡും വരുന്നുണ്ട്. സാർ ഇതെന്താ പറ്റി, ഇതെന്തെങ്ങനെ മാറ്റുന്നു ചോദിച്ചപ്പോൾ ജോൺ പറയുന്നത് അത് പിന്നെ എനിക്കിത് യൂസ് ചെയ്യാൻ ഒരു കംഫർട്ട് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ അലൈൻമെന്റ് മാറ്റുന്നത്. ഓക്കെ സാറേ, എനിക്ക് വീണ്ടും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു കൂട്ടം ആൾക്കാർ ഹൈഡ് ചെയ്തിരിക്കുന്ന സ്ഥലം റിബൽസ് ആണ്, അങ്ങോട്ടേക്ക് പോകുമല്ലേ. അങ്ങനെ ജോണും ടൈഡനും ഒരു ടീമായിട്ട് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ തന്നെ ടൈഡനും ടൈഡന്റെ ടീമും കൂടെ ആൾക്കാരൊക്കെ കൊന്നു കളയാണ്. ജോണും അതുപോലെ തന്നെ കൊല്ലുന്നുണ്ട്. പക്ഷെ എപ്പോഴും കൊല്ലുന്ന സമയത്ത് ഒരു മനസാക്ഷി കുത്തോ അല്ലെങ്കിൽ ഒരു വേദന അവന്റെ ഉള്ളിൽ വരില്ല. അവനിപ്പോ കുറച്ച് പ്രായ ആളെ കൊല്ലേണ്ടി വരികയാണ്. ഇവന്റെ എന്താ പറയുക, കയ്യിൽ കിടന്നിട്ട് ആ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ വല്ലാത്തൊരു വേദന, ഒരു പിടപ്പ് അവന്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്. ഒരു മനുഷ്യനെയാണല്ലോ ഞാൻ ഈ കൊല്ലുന്നത്. മാത്രമല്ല ഇവരുടേതായിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള കുറെ റൂമുകൾ ഉണ്ടായിരുന്നു. എവിഡൻസ് എടുക്കാനായിട്ട് ജോൺ അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അത് ചുമ്മാ ഒന്ന് ഓണാക്കാണ്. അതിന്ന് വന്ന ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അത് നമ്മുടെ ജോണിന്റെ ഹൃദയത്തിലേക്ക് വല്ലാതെ ടച്ചായി പോവാണ്. ഇമോഷൻ കാരണം, വിഷമം കാരണം അവൻ നിന്ന് കരയാൻ തുടങ്ങി. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ഇറങ്ങുമ്പോൾ ജോൺ അവിടെ നിന്നും ചെറിയൊരു പുസ്തകം എടുക്കുന്നുണ്ട്. അത് എന്തിനാ എടുത്തേന്ന് ടൈഡിൻ ചോദിക്കുമ്പോൾ ജോൺ പറയാണ് ഒരു എവിഡൻസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവരെ ഒരു സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് കുറെ പട്ടികളുണ്ട്. അവിടെ നിന്ന് നിരന്ന് കുറച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത് ഇത് കണ്ടപ്പോൾ എന്തിനായിട്ട് നിങ്ങൾ വെറുതെ എവിടെ വെച്ച് കൊന്നേക്കുന്ന ടൈഡൻ പറയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ നായ നമ്മുടെ ജോണിന്റെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ്. ജോൺ പതി അതിന് എടുക്കുന്നുണ്ട്, അവന്റെ മുഖത്ത് അങ്ങനെ നക്കുകയാണ്. നക്കുന്ന സമയത്ത് ആ ഒരു സ്നേഹം ജോൺ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടൈഡൻ പറയാണ് അത് ഞാൻ കൊന്നു കളഞ്ഞേക്ക് സാറേ. ഇപ്പൊ ജോൺ പറയാണ് അങ്ങനെ കൊല്ലണ്ട, ഇത് ആവശ്യം വരും, എല്ലാ നായകളെയും കൊന്നു കളഞ്ഞല്ലേ. ഈ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ഡിസീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എന്താന്ന് അറിയണമെങ്കിൽ പരീക്ഷണങ്ങൾക്കായിട്ട് ഈ നായ ആവശ്യമാണ്. സോ ഇതിനെ ഞാൻ തന്നെ സബ്മിറ്റ് ചെയ്തോളാം. പക്ഷെ ഇവിടെ വെച്ച് ഈ ജോണിന്റെ മേത്ത് ടൈഡന് ഒരു സംശയം വരാൻ തുടങ്ങുകയാണ്. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം ജോൺ ഉണ്ടല്ലോ ജനറലിനെ കാണാനായിട്ട് ഇയാളുടെ അടുത്തേക്ക് നേരിട്ട് എത്തുകയാണ്. എന്നിട്ട് ഇയാളോട് കാര്യങ്ങൾ പറയാണ്. സർ, നമ്മൾ ഇതുപോലെ എല്ലാവരെയും കൊന്നെടുക്കുകയാണെങ്കിൽ പണ്ടുണ്ടായിരുന്ന ആൾക്കാരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പൊ ഈ ആൾക്കാരെ കണ്ടുപിടിച്ച് ഓരോരുത്തർക്കും അർഹതമായിട്ടുള്ള ആ ഒരു ശിക്ഷയല്ലേ നമ്മൾ കൊടുക്കേണ്ടത്? അതല്ലേ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്? ഇതേ സമയത്ത് തന്നെ ജനറൽ പറയാണ്, എടോ നമുക്ക് എവിടെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല, എല്ലാ ഡിസിഷനും എടുക്കുന്നത് ഫാദറാണ്, അദ്ദേഹം എന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്യുക. ഇത് കേട്ട സമയത്ത് ജോൺ ശരിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്, കയ്യിൽ ഇറുക്കി പിടിച്ച് നിൽക്കുകയാണ്. എന്നാൽ ആ ഒരു ദേഷ്യം പുറത്ത് കാണിക്കുന്നില്ല, കാണിച്ചാൽ അവൻ പെട്ടുപോകും. ഇനിയിപ്പോ എത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിലും വെട്ടി വെച്ച് കൊന്നു കളയും. അതുപോലെ തന്നെ നേരത്തെ മേരി എന്ന് പറഞ്ഞ ഒരു ലേഡി അവർ ക്യാച്ച് ചെയ്തില്ലേ, അവരുടെ ദേഹത്തുണ്ടായിരുന്ന ഒരു റിബൺ ഇപ്പോൾ ജോണിന്റെ കയ്യിലുണ്ട്. ആ റിബൺ എടുക്കുകയാണ്, അത് സ്മെല്ല് ചെയ്ത് നോക്കുകയാണ്. ആ ഒരു ചുവന്ന നിറത്തിലുള്ള ആ ഒരു കളറിന്റെ പുറത്ത് നിന്ന് വരുന്ന ആ ഒരു സ്മെല്ല് ഉണ്ടല്ലോ, മേരിയുടെ ആ ഒരു സ്മെല്ല്, ആ ഒരു സ്പ്രേയുടെ സ്മെല്ല്, അത് അവനെ വല്ലാതെ ആകർഷിക്കുകയാണ്, അട്രാക്ട് ചെയ്യുകയാണത്. അതുപോലെ തന്നെ അവന്റെ കാറിന്റെ ഡിക്കിയിൽ ആ നായ്ക്കുട്ടി അതിപ്പോഴും ഉണ്ട്. എന്തായാലും അതിനെ ജീവനോടെ രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ ആരുമില്ലാത്ത സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് പോയിട്ട് ഈ നായ അവിടെ ഇറക്കി വിടുകയാണ് കേട്ടോ. എന്ന് കുഞ്ഞായിരിക്കുന്ന ഈ ഒരു നായ തട്ടി വിട്ടിട്ടും ഇത് പോകുന്നില്ല, ഇവന്റെ അടുത്തേക്ക് തന്നെ വരികയാണ്. അവസാനം ജോൺ വിചാരിക്കുകയാണ്, ഓക്കെ ഓക്കെ നിങ്ങൾ ഞാൻ തന്നെ വളർത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് നേരെ ഈ നായ ഡിക്കിയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. എന്ന് ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേ കുറച്ച് സോൾജേഴ്സ് വരുന്നുണ്ട്. ഇവർ ഗണ്ണൊക്കെ എടുത്തിട്ട് നമ്മുടെ ജോണിന്റെ അടുത്തേക്ക് വന്നിട്ട് നീ ആരാടാ, പെർമിഷൻ ഇല്ലാതെ എന്തിനാണ് ഈ ഏരിയയിലേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ജോൺ ഇപ്പൊ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണെന്ന് കരുതിയിട്ട് എന്നോട് ഇങ്ങനെ ചൂടാവുന്നത്? ശരിക്കും എന്റെ മുഖത്തേക്ക് നോക്ക്. അങ്ങനെ ഈ പട്ടാളക്കാർ നോക്കി ഐഡന്റിഫൈ ചെയ്തു, അതായത് ഇവരുടെയൊക്കെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ലീഡേഴ്സിൽ ഒരാളാണ് ഈ ജോൺ. പെട്ടെന്ന് തന്നെ ആ ഒരു മേലുദ്യോഗസ്ഥന് കൊടുക്കുന്ന ആ ഒരു റെസ്പെക്ട് അത് പെട്ടെന്ന് തന്നെ ഇവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ജോൺ പോകാൻ നിൽക്കുമ്പോൾ ആ ഡിക്കിയിലുണ്ടായിരുന്ന നായ്ക്കുട്ടിനുണ്ടല്ലോ, അവൻ ചെറുതായിട്ടൊന്ന് കൊരക്കുകയാണ്. പട്ടാളക്കാർ വേഗം ചെന്നിട്ട് അത് നോക്കുമ്പോൾ നായയുണ്ട്. ഇപ്പൊ ഇവർക്കൊരു കാര്യം മനസ്സിലായി, ജോണിന് ഇമോഷൻ ഉണ്ടെന്ന്. അപ്പോ ഇങ്ങനെ ഒരു കാര്യം പിടിച്ചു കഴിഞ്ഞാൽ ഇനി ഇപ്പൊ എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും ശരി കൊന്നു കളയണം, അതാണ് നിയമം. പെട്ടെന്ന് ഇനി പട്ടാളക്കാർ ജോണിനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ ജോൺ അവന്റെ ആ ഒരു സ്കിൽ ഉപയോഗിക്കുകയാണ്, എല്ലാവരും ഷൂട്ട് ചെയ്ത് കൊന്നു കളയണം. പിന്നീട് ജോൺ വീട്ടിലേക്ക് എത്തുകയാണ്. അവൻ ആ ഒരു മെഡിസിൻ ഒന്നും ഇപ്പൊ കഴിക്കാനേ തോന്നില്ല, അവന്റെ ഇമോഷൻ ഇല്ലാതാക്കാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ ബാത്റൂമിലെ കണ്ണാടിയുടെ പിറകിലായിട്ട് എല്ലാത്തിനെയും ഒളിപ്പിച്ചു വെക്കുകയാണ്. അതുപോലെ തന്നെ പിറ്റേ ദിവസം ജോണും അവന്റെ പാർട്ണർ ആയിട്ടുള്ള ടൈഡനും രണ്ടുപേരും ആ ഒരു ആയോധനകല അത് അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടൈഡൻ ഇങ്ങനെ ഒരു കാര്യം പറയാണ്, കുറച്ച് അകലെയായിട്ട് നമ്മുടെ സോൾജേഴ്സിൽ കുറച്ച് ആൾക്കാരെ ആരൊരാൾ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, മിക്കവാറും ആ ഒരു റിബൽസ് തന്നെയായിരിക്കണം, എന്തായാലും നമുക്ക് അവരെ ഫൈൻഡ് ചെയ്യണം. സാറെ എനിക്ക് വേറെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഒരു സ്ഥലത്തിന്റെ പേര് പറയാണ്, അവിടെ കുറെ അധികം റിബൽസ് ഉണ്ട് എന്ന് കേട്ടിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം, അവരെ പിടിക്കണം എന്ന് പറയാം.
ആളുകളെയാണ്. ഓക്കെ എന്ന് ജോൺ പറഞ്ഞു. എന്നാൽ ഇവർ ടീമായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതിന് കുറച്ചു നേരം മുന്നേ തന്നെ ജോൺ അങ്ങോട്ടേക്ക് എത്തി ഈ ആൾക്കാരോട് ഈ കാര്യം ഇൻഫോം ചെയ്യാണ്. ആദ്യമൊന്നും ഇവർ വിശ്വസിച്ചില്ല. പിന്നെ ഇവരുടെ ഉള്ളിൽ അവർ പേടി കുടുങ്ങിയ സമയത്ത് ഇവരൊക്കെ പറയാണ്, ഓക്കെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ജോൺ ഇപ്പോൾ ഒരു വഴി കാണിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ അതിലൂടെ പോയിക്കോ, അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടുന്ന പറയാം. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അതിലൂടെ പോകുന്ന സമയത്ത് ടൈഡനും അവന്റെ കൂടെ കുറച്ച് സോൾജേഴ്സും ആ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ടൈഡൻ ഇപ്പോൾ ജോണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സാറേ എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചു, ഇവിടെ വെച്ച് ഞങ്ങൾ കൊന്നാലോ, സാറ് തന്നെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ടൈഡിന്റെ ഗണ്ണ് ഇപ്പോൾ ഇവന് കൊടുക്കുകയാണ്. അതായത് ജോണിന് ജോണിപ്പോ ഒരു നിവൃത്തിയില്ല, ഇവരെ കൊല്ലാതിരിക്കാനുള്ള ഒരു മാർഗവുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ജോൺ പറയാണ്, ടൈഡൻ നീയല്ലേ ഇവരെ കണ്ടുപിടിച്ചത്, അതുകൊണ്ട് നീ തന്നെ കൊന്നു കളഞ്ഞു എന്ന് പറയാണ് നിന്റെ ടീമിനെ വെച്ചിട്ട്. എന്നിട്ട് ആ ഒരു ഗണ്ണ് തിരിച്ചു കൊടുത്തിട്ട് ജോൺ അവിടുന്ന് പോവാണ്. ബാക്കിയുണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും ഈ ടൈഡന്റെ ആൾക്കാർ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. എന്ന ഇതേ സമയത്ത് തന്നെ ജോണിന്റെ മേത്ത് നല്ല സംശയം, ഏകദേശം ഒരു 80% സംശയം ആയിട്ടുണ്ട് ഈ ടൈഡന്. അതായത് ഇവൻ ഇമോഷൻസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഇതിനുശേഷം ജോൺ നേരെ പോകുന്നത് അവൻ തന്നെ കൊന്നു കളഞ്ഞ അവന്റെ കൂട്ടുകാരനുണ്ടല്ലോ ഇറോൾ, അവന്റെ ഒരു ബോഡിയുടെ അടുത്തേക്കാണ്. അവിടെ വെച്ച് അവനോട് സോറി പറയുന്നുണ്ട്. എന്നാൽ പയ്യെ പയ്യെ ആ ഒരു സോറി ഭയങ്കര ഇമോഷണലായിട്ട് കരഞ്ഞുകൊണ്ട് അവനോട് സോറി പറയണ. കാരണം ജോണാണ് ഇറോളിനെ കൊന്നത്, ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടുണ്ട്, അവൻ മരിച്ചുപോയില്ലേ. ഇതേ സമയത്താണ് ഈ ഇറോളിന്റെ പേഴ്സ് അവൻ കാണുന്നത്. ആ ഒരു പേഴ്സ് എടുത്തു നോക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ ഒരു ഫോട്ടോ കാണുന്നുണ്ട്. ആ ഫോട്ടോയിൽ ഇറോളിന്റെ കൂടെ ഉണ്ടായിരുന്നത് മേരിയായിരുന്നു. അതായത് മേരിയും ഈ ഇറോളും പ്രണയത്തിലായിരുന്നു എന്ന് ഇപ്പൊ ജോണിന് മനസ്സിലായി. അങ്ങനെ ഈ മേരിയോട് ഒന്നുകൂടെ സംസാരിക്കാനായിട്ട് ജോണ് നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. പിന്നെ ഈ മേരിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇറോളിനെ അറിയുമെന്ന്. ആദ്യമൊക്കെ മേരി നുണ പറയാണ്, പിന്നെ ഈ ഒരു ഫോട്ടോ എടുത്ത് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അപ്പൊ അവൾക്ക് മനസ്സിലായി ഈ ഇറോള് പിടിക്കപ്പെട്ടു. ഓഹോ, അപ്പൊ നിങ്ങൾ അവരെ കൊന്നു കളഞ്ഞല്ലേ. ഈ കാര്യം മേരി ചോദിക്കുമ്പോൾ ജോണ് പറയാണ്, അവരൊന്നല്ല കൊന്നത്, ഞാൻ തന്നെയാണ്. ഇത് കേട്ടപ്പോൾ മേരിക്ക് ആകെ ദേഷ്യം വന്ന് കൺട്രോൾ പോവാണ്. അവൾ കയ്യിലുണ്ടായിരുന്ന എന്തോ ചെറിയൊരു സാധനം വെച്ച് ഈ ജോണിന് കുത്താൻ വേണ്ടി വരുമ്പോൾ ജോൺ അവളെ പിടിച്ച് കെടുത്തുകയാണ്. തൊട്ടടുത്ത് അവളുടെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് ഈ ജോണിപ്പോ. ആ ഒരു സമയത്ത് ഒരു സ്ത്രീ എത്ര അടുത്തായിട്ട് കണ്ട സമയത്ത് അവൻ്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയാ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് പുറത്തേക്ക് വരികയാണ്. പെട്ടെന്ന് തന്നെ മേരിയെ തട്ടിമാറ്റി അവൻ ഈ സ്റ്റേഷനിൽ ഇറങ്ങി പോകുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ഫോട്ടോ അതിപ്പോഴും അവന്റെ കയ്യിൽ തന്നെയാണ്. ഇപ്പൊ ഈ ഫോട്ടോയുടെ പിന്നിലേക്ക് നോക്കിയപ്പോൾ ഫ്രീഡം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് അവിടെ ഉണ്ടായിരുന്ന ഒരു ലൈബ്രറിയുടെ പേരാണ്. നേരെ ആ ഒരു ലൈബ്രറിയിലേക്ക് ജോൺ ചെല്ലുന്നുണ്ട്. എന്നാൽ ആ ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകവും കാര്യങ്ങളൊന്നുമില്ല. ഫാദേഴ്സിന്റെ കൺസെപ്റ്റ്, അയാളുടെ ആ ഒരു ആശയങ്ങൾ, ഇതിനെക്കുറിച്ച് പറയുന്ന കുറേ അധികം പുസ്തകങ്ങൾ, അത് മാത്രമാണ് അവിടെ ഉള്ളത്. ഇവിടെ വരുന്ന ആൾക്കാർ അത് മാത്രമേ വായിക്കാറുള്ളൂ. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ലൈബ്രറിയോട് ജോൺ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇയാൾക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം, പക്ഷേ ഇയാൾ തുറന്നു പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്കിട്ട് രണ്ടെണ്ണം കൊടുക്കുകയാണ് ജോൺ. എന്റെ ഫ്രണ്ടായിട്ടുള്ള റോള് ഇവിടെ വരാറുണ്ടല്ലേ, അവൻ ആരെ കാണാനാണ് വന്നത്. ഇതേ സമയത്ത് തന്നെ അടികൊണ്ട് പേടിച്ച് അയാൾ പറയാണ്, ആ വരാറുണ്ട് വരാറുണ്ട്, ഞാൻ സത്യം പറയാം, ഈ റോള് കാണാൻ വന്നിരുന്നത് ജോർജി എന്ന് പറഞ്ഞ ഒരാളെയാണ്. അപ്പോ ഈ റോള് കാണാൻ വന്ന ജോർജി അവൻ ആരാണെന്ന് ഇനി ഈ ജോണിന് കണ്ടുപിടിക്കണം. മാത്രമല്ല എന്തോ ഒരു സംശയം തോന്നിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫ് ഇപ്പോ നമ്മുടെ ജോണ് തള്ളി പൊളിക്കുന്നുണ്ട്. പൊളിച്ചു കഴിഞ്ഞപ്പോ അത് മറ്റൊരു ഹാളായിരുന്നു. ആ ഹാളിന്റെ ഒരു ഭാഗത്ത് ഒരാൾ ഇരിപ്പുണ്ട്. അത് മറ്റാരുമല്ല, ഇടക്കിടക്ക് ഇറോൾ കാണാൻ വരാറുണ്ട് എന്ന് പറഞ്ഞല്ലേ, ഒരു ജോർജിയൻ, അയാൾ തന്നെ. ഈ ജോർജിയനാണ് ഇവരുടെ എല്ലാം, അതായത് റിബൽസിന്റെ ലീഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജോർജിയന് ജോണിനെ കണ്ട സമയത്തിന് ഒരു കാര്യം മനസ്സിലായി, അതായത് ഇവൻ ഇമോഷൻ ഉപയോഗിക്കാത്ത ആളല്ല, ഇമോഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജോണിന്റെ മുഖത്ത് ആ ഒരു ദേഷ്യം അതുപോലെ തന്നെ ഒരു ഫേസ് എക്സ്പ്രഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ജോണിനെയും കൂട്ടി ജോർജിയൻ ഇവരുടെ ആ ഒരു രഹസ്യ താവളത്തിലേക്ക് പോവാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു അണ്ടർവേൾഡ് ലോകം തന്നെയാണ് കേട്ടോ. അതിന്റെ ഉള്ളിൽ ഒരുപാട് അധികം റിബൽസ് ഉണ്ട്. അതായത് ഇമോഷൻസിന് കെട്ടിവെച്ചുകൊണ്ട് ജീവിക്കാൻ താല്പര്യമില്ലാത്ത മനുഷ്യര് തന്നെ ഈ റിബൽസ് ആരും മരുന്ന് കഴിക്കാനും പോകുന്നില്ല കേട്ടോ. എന്നാൽ ജോണ് ഒരു ചതിയനാണോ അല്ലെങ്കിൽ ഒരു ചാരനാണോ എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് ജോർജിയനെ ഒരു ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ജോൺ അവന്റെ ഇമോഷൻസ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. അങ്ങനെ ആ ഒരു ടെസ്റ്റ് ജോർജിയൻ ചെയ്തു നോക്കുന്ന സമയത്ത് അതെ, ജോൺ അവന്റെ ആ ഒരു ഇമോഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ജോർജിയൻ ഇപ്പൊ മേരിയുടെ ആ ഒരു റിബൺ ഉണ്ടല്ലോ ജോണിന്റെ കയ്യിൽ കാണുന്ന സമയത്ത് പെട്ടെന്ന് ജോർജിന് മനസ്സിലായി ഇത് മേരിയുടേതല്ലേ, അവൾക്ക് എന്താ പറ്റിയത്. കാര്യങ്ങൾ മുഴുവൻ ജോൺ പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല നാളെ അവളെ കൊല്ലാൻ വേണ്ടി പോവാണ്. ആ പറയുന്നതിൽ ഒരു ഇമോഷൻ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ തന്നെ ജോർജിയൻ 100% കൺഫേം ആയി ഇവനൊരു ചാരനല്ല എന്ന്. അതുപോലെ തന്നെ ഇപ്പൊ ജോണ് പറയാണ്, നമുക്ക് എങ്ങനെയെങ്കിലും അപ്പൊ മേരിയെ രക്ഷപ്പെടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജോർജിയൻ പറയാണ്, ഇപ്പൊ നമുക്കതിന് കഴിയില്ല, കാരണം നമ്മുടെ ഇടയിലെ ചില ആൾക്കാർ സാക്രിഫൈസ് ചെയ്തേ മതിയാവുള്ളൂ. അവളെ രക്ഷിക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പെട്ടുപോകും. നമ്മുടെ ഈ ഒരു ആശയം തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിന് തന്നെ ഒരു കാര്യം ഇല്ലാതായി പോകും. ഇതേ സമയത്തിന് ജോൺ പറയാണ്, ജോർജിയ നീ പറ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാവും, നിർത്തണം ഈ വിഡ്ഢിത്തരമായിട്ടുള്ള ഈ ഒരു നിയമത്തെ. ഇതേ സമയത്ത് ജോർജിയൻ പറയാണ്, അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഫാദർ, അവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം, കൊന്നു കളയണം. അതുപോലെ തന്നെ ഈ ഫാദറിന്റെ പിന്നിൽ തന്നെ വല്ലാത്തൊരു മിസ്റ്ററി ഉണ്ട്. ആരും അയാളെ കണ്ടിട്ടില്ല, അയാൾ എവിടെയാണെന്ന് അറിയില്ല. സത്യം പറയുകയാണെങ്കിൽ ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ആൾക്കാർ ഒരുപാട് അധികം ആൾക്കാരുണ്ട്. അവർ ആ ഒരു മരുന്നൊന്നും കഴിക്കില്ല. അവരുടെ ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് കാണിക്കാതെ അഭിനയിച്ചുകൊണ്ട് നമുക്ക് എല്ലാ സപ്പോർട്ടും അങ്ങനെയുള്ള കുറച്ച് സ്ലീപ്പർ സെല്ലുകൾ നമുക്കുണ്ട്. എന്തായാലും നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആ ഫാദറിനെയാണ്. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ജോണ് പോവാണ്. ഇതേ സമയത്ത് തന്നെ ജോണിനെ ഈ ജനറൽ ഉണ്ടല്ലോ ഇയാൾ വിളിപ്പിക്കുകയാണ്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനറിന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിരിക്കുകയാണ്. ഇവരുടെ ഈ ഒരു ടീമിൽ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഒരാൾ റിബൽസിന്റെ കൂടെ കൂടിയിരിക്കുകയാണ് ഇവരെ ചതിക്കാനായിട്ട്. അപ്പൊ അത് ആരാണെന്ന് നീ തീർച്ചയായിട്ടും കണ്ടുപിടിക്കണമെന്ന് ആ ജോലി ജോണിനെ ഏൽപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത് ജോണ് തന്നെയാണ്. ജോണിനെ കണ്ടുപിടിക്കാനുള്ള ജോലി ജോണിനെ തന്നെ
ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ സാർ, ഞാനത് കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ ജോൺ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. മാത്രമല്ല മക്കളെ രണ്ടുപേരും നന്നായിട്ട് കിടന്നുറങ്ങുകയാണ്. അവർ മരുന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലയോ, അവർ മരുന്നും കാര്യങ്ങളൊക്കെ ജോൺ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പയ്യൻ എഴുന്നേൽക്കാണ്. എന്താച്ചാന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല, മരുന്ന് കഴിച്ചോന്ന് ചോദിച്ചാണ്. അപ്പൊ പയ്യൻ പറയാണ്, അത് പിന്നെ നമ്മൾ തീർച്ചയായിട്ടും കഴിക്കേണ്ട അച്ഛാ, അത് നിയമമല്ലേ, അത് തെറ്റിക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ മകനെ ഭയങ്കര സങ്കടത്തോട് കൂടി തന്നെ ജോൺ നോക്കുകയാണ് കേട്ടോ. സ്വന്തം കുഞ്ഞാണ്, അവനും ഒരു റോബോട്ടിനെ പോലെ അല്ലെങ്കിൽ ഒരു ശിലയെ പോലെ കഴിയാണ്. ഇത് നിർത്തണം, ഇത് അവസാനിപ്പിക്കണം എന്ന് തന്നെ ജോണിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ ജോൺ ഉണ്ടല്ലോ മേരിയെ കാണാനായിട്ട് വീണ്ടും സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടുന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനിടയിൽ ജോണിന്റെ കയ്യിൽ ആ ഒരു വാച്ച് ഉണ്ടല്ലോ, അതിൽ അലാറം അടിക്കുന്നുണ്ട്. ആ സമയത്ത് ആ മരുന്ന് എടുക്കണം. എന്നാൽ അത് എടുക്കാതിരിക്കുന്നത് മേരി കാണുകയാണ്. മേരിക്ക് മനസ്സിലായി ജോണും അവന്റെ ആ ഒരു ഇമോഷൻസ് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. മിക്കവാറും റിബിൾസിന്റെ കൂട്ടത്തിൽ ഇവനും കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മേരി പതിയെ അവളുടെ കൈ കൊണ്ട് ജോണിനെ തൊടാൻ നിൽക്കുമ്പോൾ ജോൺ പെട്ടെന്ന് തന്നെ ആ ഒരു കൈ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് പോകണം. കാരണം മുകളിൽ സി സി ടി വി ഉണ്ട്. എങ്ങാനും ഒരു സൂചന ആർക്കെങ്കിലും കിട്ടി അപ്പൊ തട്ടിക്കളയും. എന്തായാലും ഇതിനുശേഷം ആകെ കൺഫ്യൂഷനായി നമ്മുടെ ജോൺ നേരെ ചെല്ലുന്നത് ജോർജിന്റെ അടുത്തേക്കാണ്. ജോർജിനോട് ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ, നമ്മളിപ്പോ ആ ഒരു ഫാദറിനെ കണ്ടുപിടിച്ച് ഇയാളെ കൊന്നു കളയാണെങ്കിൽ അതുകൊണ്ട് എല്ലാ പ്രശ്നവും തീരുമോ, ആ പൊസിഷനിലേക്ക് മറ്റൊരാൾ വരില്ലേ? ഇതേ സമയത്ത് ജോർജിയൻ പറയാണ്, എന്റെ ആ ഒരു പ്ലാൻ അത് മാത്രമല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പല ആൾക്കാരും സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതുപോലെ ഈ മരുന്നുകൾ ഉണ്ടാക്കുന്ന എല്ലാ ഫാർമസികൾ, ഫാർമസി മീൻസ് ഇക്വിലിബ്രിയം, അതാണ് ആ ഒരു ബിൽഡിങ്ങിനെ പറയുന്ന പേര്, അതിന്റെ എല്ലാത്തിനും ബോംബുകൾ ഇവർ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എപ്പോഴാണോ ഈ ഫാദർ കൊല്ലപ്പെടുന്നത്, അടുത്ത നിമിഷം ഈ ഒരു ഇക്വിലിബ്രിയംസ് അതെല്ലാം സ്പോട്ടിൽ ബ്ലാസ്റ്റ് ആവാൻ തുടങ്ങും. ഇനിയിപ്പോൾ അതിനുശേഷം രണ്ടാമതൊരു ലീഡർ വന്നാൽ തന്നെ ഈ ഒരു മെഡിസിൻസ്, ഇതിന്റെ ആ ഒരു വർക്ക്, കാര്യങ്ങളൊക്കെ പൂർത്തിയാകുമ്പോഴേക്കും കുറച്ച് ദിവസമാകില്ലേ, അപ്പോഴേക്കും മനുഷ്യർ ഈ ഒരു മെഡിസിൻ കഴിക്കാതെ ഒരുവിധം ആൾക്കാരുടെ ആ ഒരു ഇമോഷൻസ് തിരിച്ചു കിട്ടും. പിന്നെ തടുക്കാൻ പറ്റില്ല, ലോകം അത് പഴയതുപോലെ തന്നെയാവും. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു, ആ ഒരു ബോംബ് ബ്ലാസ്റ്റ് ആവാനുള്ള എല്ലാ കാര്യങ്ങളും. ഇനി ഒരേ ഒരു കാര്യം സംഭവിച്ചാൽ മതി, ആരാണ് ഈ ഫാദർ, ഇയാളെ ഫൈൻഡ് ചെയ്യുക, കൊന്നു കളയുക. ആ ഒരു ജോലി ഞാൻ ചെയ്തോളാന്ന് തന്നെ ജോൺ പറയുന്നുണ്ട്. പക്ഷെ ജോൺ ഒരു കാര്യം ചോദിക്കുകയാണ്, നമ്മുടെ മേരി അവളെങ്ങനെ രക്ഷപ്പെടുത്തണ്ടേ? എന്ന് ഈ സമയത്ത് അവളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് തന്നെ ജോർജിയൻ പറയാണ്. കാരണം എല്ലാവരും പിടിക്കപ്പെടും. എന്തായാലും ആ ഒരു വിഷമത്തിൽ ജോണ് വീട്ടിലേക്ക് ചെല്ലുകയാണ്. മക്കളുടെ കൂടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നാ ഒരു സമയത്ത് തന്റെ ഭാര്യയുടെ ആ ഒരു ഓർമ്മ അത് അവന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ആ ഭാര്യയെ കൊല്ലുന്ന സമയത്ത് അവൻ നോക്കി നിൽക്കായിരുന്നു. എന്നാൽ മേരിയുടെ ആ ഒരു കാര്യത്തിൽ ജോൺ പറ്റുന്നില്ല. അവൾ ആ ഒരു കൊല്ലുന്ന കാര്യം ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ മനസ്സ് തകർന്ന് ജോൺ നേരെ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുകയാണ്. എന്നാൽ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ മേരിയെ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷമം നമ്മുടെ ജോണ് താങ്ങാൻ പറ്റിയില്ല. ഇപ്പൊ ആരെങ്കിലും ശ്രദ്ധിക്കോ ഇല്ലയോ എന്നൊന്നും നോക്കുന്നില്ല, പബ്ലിക്കലി അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുകയാണ് ആ ഒരു ജോൺ തന്നെ. ഇപ്പൊ ജോണിന്റെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. ആരാണ്? ടൈഡ്. ടൈഡ് വന്നിട്ട് ജോണിനെ നോക്കിയിട്ട് പറയാണ്, നിങ്ങളെ എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ജോണിനെ അടിച്ചു വീഴ്ത്തി ബാക്കിയുള്ള പട്ടാളക്കാർ വന്ന് അവനെ അറസ്റ്റ് ചെയ്ത് വിലങ്ങണിയിച്ച് നേരെ കൊണ്ടുപോവാണ് ജനറലിന്റെ അടുത്തേക്ക്. ടൈഡും കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ്, ജനറൽ ഇയാൾ ഇമോഷൻസ് കാണിച്ചു, ഞങ്ങൾ ചതിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ വെച്ച് നമ്മുടെ ജോൺ ഉണ്ടല്ലോ കളി ഒന്ന് മാറ്റി കളിക്കുകയാണ്. പെട്ടെന്ന് അവന്റെ കരച്ചിലൊക്കെ നിർത്തുകയാണ്. ഒരു ഇമോഷനും ഇല്ലാതെ ഒരു മനുഷ്യനെ പോലെ ആക്ട് ചെയ്യണം അല്ലെങ്കിൽ ബിഹേവ് ചെയ്യണം. സാറെ, ഞാൻ എന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്തു. സാർ എന്നോട് പറഞ്ഞല്ലേ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ നമ്മളെ ചതിക്കുന്നുണ്ടെന്ന്. ആളെ ഞാൻ ഫൈൻഡ് ചെയ്തിരുന്നു, അത് മറ്റാരുമല്ല ഈ നിൽക്കുന്ന ടൈഡൻ തന്നെയാണ്. ഇത് കേട്ട സമയത്ത് ടൈഡൻ ആകെ എന്താ പറയാ, ഇതെന്തേവിനി പറയുന്നത് എന്ന ഒരു ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ കുറച്ച് സോൾജിയേഴ്സിനെ കൊന്നതും ഇവൻ തന്നെയാണ്. അതിന്റെ ആ ഒരു തെളിവുകളായിട്ട് ഈ സോൾജിയേഴ്സിന്റെ ദേഹത്ത് കയറി കിടക്കുന്ന ആ ഒരു ബുള്ളറ്റ് പരിശോധിക്കാൻ വേണ്ടി പറയാണ്. നോക്കുമ്പോൾ എന്നാണ്, ആ ബുള്ളറ്റ് വന്നിരിക്കുന്നത് ടൈഡന്റെ ഗണ്ണിൽ നിന്നാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ജോണ് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ ഇവരുടെ ഗണ്ണ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ ടൈഡനെ ബാക്കിയുള്ള സോൾജിയേഴ്സ് അറസ്റ്റ് ചെയ്യാണ്. ടൈഡൻ ഇപ്പോൾ ഉറക്കനെ നിലവിളിച്ച് പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ഇവരാരും കേൾക്കുന്നില്ല. എന്തായാലും ഈ ജോണിനെ ജനറൽ പ്രശംസിക്കുകയാണ്, ഗുഡ് ജോബ്, ഇതിങ്ങനെ തന്നെയായിരിക്കണം മുന്നോട്ടേക്ക് പോകുന്നത്. ഇതേ സമയത്ത് ജോൺ ചോദിക്കുകയാണ്, ജനറൽ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല, ഇനിയെങ്കിലും ഫാദറിനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള അവസരം നിങ്ങൾ എനിക്ക് തരണം. ഒരിക്കലും അത് പറ്റില്ല എന്ന് തന്നെ ജനറൽ പറയണം. കാരണം ഫാദർ പുറത്തുള്ള ആരെയും കാണാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ റിബൽസ് അവരുടെ ആ ഒരു ലീഡർ അതിന്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് ഫാദറിനെ നേരിട്ട് കാണാൻ കഴിയും. ഇതേ സമയത്ത് തന്നെ ജനറൽ പറയാണ്, ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഫാദറിനെ നേരിട്ട് കാണാൻ കഴിയും, എന്നാ പിന്നെ ആ ഒരു ജോലി തുടങ്ങിക്കോന്ന് ജനറൽ പറയാണ്. ഇപ്പൊ ജോണ് പോവാൻ നിൽക്കുമ്പോൾ ജനറൽ മറ്റൊരു കാര്യം പറയാണ്, ജോണെ നിന്നെ പിടിച്ച സമയത്തെ നിന്റെ വീട്ടിലേക്ക് ചെക്കപ്പിനായിട്ട് ഞങ്ങളൊരു ടീമിനെ അയച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ആവശ്യം എന്തായാലും ഇല്ല, നിങ്ങളൊന്ന് പോയിട്ട് അതൊന്ന് ക്യാൻസൽ ചെയ്തെന്ന് പറയാണ്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ജോൺ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയ സമയത്ത് അവനാകെ വിറച്ചു പോകണം. കാരണം അവരിറങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ടാവും. പോയിട്ട് വീട് നന്നായിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ കണ്ണാടിയുടെ വേക്കിൽ വെച്ചിട്ടുള്ള ഒരു മരുന്ന് കാണുകയാണെങ്കിൽ ജോണ് പിടിക്കപ്പെടും. അപ്പൊ ആ ഒരു ഭയത്തിൽ വീട്ടിലേക്ക് ഓടി ചെന്ന് നോക്കുകയാണ്. അവിടെ പട്ടാളക്കാരൊന്നുമില്ല, മക്കൾ രണ്ടുപേരും അവിടെ തന്നെ ഉണ്ട്. നേരെ ബാത്റൂമിലേക്ക് ചെന്ന് കണ്ണാടി മാറ്റി നോക്കുന്നുണ്ട്. കണ്ണാടിയുടെ പിന്നിൽ ആ ഒരു ഡ്രഗ്സ് ഉണ്ടായിരുന്നില്ല. ഇതെവിടെ പോയി? ആകെ ആ ഒരു ഷോക്കിൽ നിൽക്കുന്ന സമയത്ത് ജോണിന്റെ മകനുണ്ടല്ലോ, ഇവൻ അങ്ങോട്ടേക്ക് വരികയാണ്, കൈ തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പ ഇതൊക്കെ ഒളിച്ച് വെക്കുന്ന സമയത്ത് അത് മര്യാദക്ക് ഒരു സ്ഥലത്ത് വെക്കണ്ടേ? ഇത് കണ്ട സമയത്ത് ജോണ് ശരിക്കും ഞെട്ടിപ്പോയി. മോനെ, ഈ കാര്യങ്ങൾ നിനക്ക് അറിയായിരുന്നോ? നീയും അപ്പ ആ ഒരു മരുന്ന് കഴിക്കുന്നില്ലായിരുന്നോ? ഇതേ സമയത്ത് തന്നെ ഈ പയ്യൻ പറയാണ്, ഇല്ല അച്ഛ, അന്ന് അമ്മയെ കൊണ്ടുപോയില്ലേ, അതിനുശേഷം ഞാനും എന്റെ അനിയത്തിയും രണ്ടുപേരും ഈ മരുന്ന് കഴിക്കുന്നില്ല, ഞങ്ങൾ ശരിക്കും ആക്ട് ചെയ്യായിരുന്നു. ഇത് കേട്ട സമയത്ത് ജോണ് ഭയങ്കരമായിട്ട് സന്തോഷമാകണം കേട്ടോ. കാരണം അവർ ആ ഒരു മരുന്നിന് അടിമപ്പെട്ട് പോയിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ആ ഒരു ചെറുക്കൻ പറയാണ്, എന്തായാലും എനിക്ക് സന്തോഷമായി അച്ഛ, എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചു കിട്ടിയല്ലോ. എന്തായാലും മാനസികമായിട്ട് നല്ല സന്തോഷമായ ജോണ്
പെട്ടെന്ന് തന്നെ അവന്റെ ആ ഒരു അടുത്ത നീക്കം നടത്തുകയാണ്. അതായത് റിബൽസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രധാനമായിട്ടും അതിന്റെ ടോപ്പിലിരിക്കുന്ന ജോർജിയനെ തന്നെ. എല്ലാവരും അറസ്റ്റ് ചെയ്ത് ജനറലിനെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫാദറിനെ നേരിട്ട് കാണാൻ കഴിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് ഫാദറിനെ കൊല്ലുക, അതാണ് ജോണിന്റെ പ്ലാന്. ശരിക്കും ജോർജിയൻ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാർ ഇവരുടെ ഒരു പെർമിഷനോട് കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ജോർജിയനെയും എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ഇവർക്ക് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ അവസാനം ഫാദർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കാണാനുള്ള പെർമിഷൻ ജോണിന് കിട്ടിയിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ അതിന് മുന്നേ ആയിട്ട് ചില ടെസ്റ്റുകൾ ചെയ്യണം. അതായത് ജോണ് ശരിക്കും ആ ഒരു ഇമോഷൻസ് ഒരിക്കലും ഉപയോഗിക്കുന്നില്ല എന്നിവർക്ക് 100% കൺഫേം ചെയ്യാനുള്ള ആ ഒരു പോളിഗ്രാഫ് ടെസ്റ്റ്. ഇത് ചെയ്യാനായിട്ട് ആ ഒരു ലാബിലേക്ക് ജോൺ വന്ന സമയത്ത് മറ്റൊരാളെ കൂടെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആരായിരിക്കും? ചെറിയൊരു ട്വിസ്റ്റാണ്, ആ ടൈഡൻ തന്നെ. ടൈഡൻ ഇപ്പോൾ ജോണിനെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. ഇതേ സമയത്തിന് ജോണിന് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു ടെസ്റ്റ് ചെയ്തു, ആ ഒരു ടെസ്റ്റിൽ ഇപ്പൊ ജോൺ ഫെയിൽ ആവുകയാണ്. കൈയോട് തന്നെ ജോൺ പിടിക്കപ്പെടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സ്ക്രീനിൽ ഫാദറിന്റെ ആ ഒരു വലിയ മുഖം വരുന്നുണ്ട്. ഇതേ സമയത്തിന് ഫാദർ ജോണിനെ നോക്കിയിട്ട് സംസാരിക്കുകയാണ്, എന്താണ് ജോൺ നിങ്ങൾ വലിയൊരു പദ്ധതിയൊക്കെ ഉണ്ടാക്കിയില്ലേ എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട്, എന്നെ കൊന്നുകളയാൻ വേണ്ടിയിട്ട്? എന്നാൽ പദ്ധതി ഇട്ടത് നിങ്ങളല്ല, ഞാനാണ്. നിങ്ങളെ വെച്ച് കളിച്ചത് ഞാനാണ്. ഞങ്ങൾക്ക് നേരത്തെ അറിയാൻ ജോൺ നിനക്ക് ഇമോഷൻസ് വന്നു എന്ന്. അതിന്റെ ആ ഒരു തെളിവുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടി, അത് കൺഫേം ചെയ്തു. എന്നാൽ ഇങ്ങനെ ഒരു നാടകം കളിച്ച് നീ എന്റെ അടുത്തേക്ക് എത്തുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ആ ഒരു റിബൽസിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പ്ലാൻ ചെയ്തത്. ശരിയും വിഡ്ഢിയായത് നിങ്ങളൊക്കെ തന്നെയല്ലേ? ഇതേ സമയത്ത് തന്നെ ജോണ് ഭയങ്കര ദേഷ്യത്തിലൊരു കാര്യം പറയാണ്, ഫാദർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഈ കൊല്ലാൻ പോകുന്ന റിബൽസിന്റെ ലീഡേഴ്സ്, അവരെ കൊന്നുകളഞ്ഞാലേ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. റിബൽസ് പൂർവ്വാധികം ശക്തിയോടെ ഇനിയും വരും. കാരണം നിങ്ങളെ പോലെയുള്ള അധികാര വർഗം അത് ആസ്വദിച്ച് കഴിയുന്നവരെല്ലാവരും ഇവിടെ നീ ഒന്ന് തീർന്നാൽ ഈ ഒരു സാമ്രാജ്യം തീർന്നു. അതുപോലെ എല്ലാവരും റിബൽസ്. അതെല്ലാം പോട്ടെ ഫാദർ, ഞാൻ നിങ്ങളുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുമില്ല, ഇന്ററാക്ട് ചെയ്തിട്ടുമില്ല, പിന്നീട് എങ്ങനെയാണ് എന്നെ കുറിച്ച് ഇത്രത്തോളം നിങ്ങൾക്ക് അറിയുന്നത്? ഇതേ സമയത്തിന് ഫാദറിന്റെ ആ ഒരു മുഖം പയ്യെ പയ്യെ മാറിയിട്ട് അത് ജനറലിന്റെ ആ ഒരു മുഖമായിട്ട് മാറുകയാണ്. അതായത് ജനറലായിട്ട് തന്നെ സത്യങ്ങൾ മുഴുവനായിട്ടും ജോണിനോട് വിളിച്ചു പറയാണ്. ഈ ഫാദർ എന്ന് പറയുന്ന ആള് എപ്പോഴോ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഫേസ് വെച്ച് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ആൾക്കാരെയൊക്കെ ഇതിന്റെ കീഴിലേക്ക് കൊണ്ടുവരാനായിട്ട് ഡിജിറ്റലി അങ്ങനെ ഫാദറിനെ ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആരും ഈ ഒരു ഫാദറിനെ നേരിട്ട് കാണാത്തത്, കാരണം ഫാദർ ഇല്ല. പക്ഷെ ഇയാളുടെ ആ ഒരു വ്യക്തി പ്രഭാവം ഉണ്ടല്ലോ, ആ അങ്ങനെയൊക്കെ പറയാം, അത് ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ കൺട്രോൾ ചെയ്യണമായിരുന്നു, ഈ ഒരു സിസ്റ്റം മുന്നോട്ടേക്ക് കൊണ്ടുപോകണമായിരുന്നു. അതാണ് ജനറൽ ചെയ്തത്. ജനറൽ പോയാൽ മറ്റൊരാളും ആ ഒരു പൊസിഷനിലേക്ക് വരും. എന്തായാലും ആ കൂടെ ദേഷ്യവും വെറിയും എല്ലാം കൂടെ പിടിച്ച നമ്മുടെ ജോൺ അവൻ ഹൈഡ് വെച്ച് ആ ഒരു ഗൺസ് ഉണ്ടല്ലോ, ഇത് എടുക്കാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ പട്ടാളക്കാരെയും കൊന്നുകളയാണ്. ഇതിനുശേഷം ആ ഒരു ജനറൽ ഇയാൾ പിടിക്കാനായിട്ട് പോകുമ്പോൾ ഇവന്റെ മുന്നിലേക്ക് ഒരു ആവശ്യമില്ലാത്ത ടൈഡനും ചാടി വന്ന് വീഴുന്നുണ്ട്. അവന്റെ കഷ്ടകാലം ജോൺ അവനെയും തല്ലി കൊന്നുകളയാണ്. ഇതിനുശേഷം നേരെ ജനറലിന്റെ ആ ഒരു ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അവിടെയും ശക്തമായിട്ട് കാവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനെയും വെട്ടിവെച്ച് കൊന്നുകൊണ്ടാണ് ജോൺ ഉള്ളിലേക്ക് ചെല്ലുന്നത്. അതായത് ഈ ജനറലിന്റെ ആ ഒരു ഓഫീസിലേക്ക് എത്തിയ സമയത്ത് അവിടെ എല്ലാത്തരം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പലതരം ആർട്സ്, മ്യൂസിക് ഉപകരണങ്ങൾ, എല്ലാത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സത്യം പറയുകയാണെങ്കിൽ ഈ ജനറൽ ഉണ്ടല്ലോ ഇയാളുടെ ഇമോഷൻസിനെ ഉപയോഗിക്കുന്നുണ്ട്. എന്ന ആൾക്കാർ ഇയാളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ബാക്കിയുള്ളവരുടെ മേത്ത് അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ആശാൻ അടുപ്പിലും തൂറാന്ന് പറഞ്ഞൊരു അവസ്ഥയാണത്. എന്തായാലും രണ്ടുപേരും അവിടെ വെച്ച് നന്നായിട്ട് തന്നെ ഗംഭീര ഫൈറ്റ് നടക്കുന്നുണ്ട്. അതായത് ഗൺ കാറ്റാന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം ഫൈറ്റ് ഉണ്ടല്ലോ, അതാണ് രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അഗ്രഗണ്യനായി നിൽക്കുന്ന നമ്മുടെ ജോൺ തന്നെയാണ്. ഫൈറ്റിന്റെ ഒടുവിൽ അവസാനം ജനറൽ തോൽക്കുകയാണ്. ഗൺ പോയിന്റിൽ ഇപ്പോൾ ജോൺ ഉണ്ടല്ലോ, ജനറലെ നിർത്തുകയാണ്. മാത്രമല്ല ജനറൽ ഉള്ളിൽ വല്ല പേടിയുണ്ട്. അയാൾ പറയുന്നത് ദയവ് ചെയ്ത് എന്നെ കൊല്ലല്ലേ, ഷൂട്ട് ചെയ്യല്ലേ, ഷൂട്ട് ചെയ്യല്ലേ, നിനക്കിപ്പോൾ ഇമോഷൻസ് ഉണ്ട്, അതുകൊണ്ട് നീ എന്നെ ഒരിക്കലും കൊല്ലാൻ പാടില്ല. ഇതേ സമയത്ത് തന്നെ ജോൺ പറയാണ്, ആടാ എനിക്ക് ഇമോഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നെ ഇവിടെ വെച്ച് കൊല്ലുന്നതെന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടെ വെച്ച് എന്നെ വെട്ടിവെച്ച് കൊന്നു കളയുന്നുണ്ട്. ഈ ഒരു കാര്യം അറിഞ്ഞ് ഉടനെ തന്നെ നമ്മുടെ ഈ ഒരു ജോർജിയൻ അവന്റെ ആൾക്കാർ എല്ലാത്തരം ഇക്വിലിബ്രിയം ആ ഒരു ബിൽഡിംഗിലും ബോംബ് വെച്ചിരുന്നല്ലോ, എല്ലാം ആക്റ്റീവ് ചെയ്യാണ്, ഒക്കെ കൂടെ ഒരുമിച്ചിട്ട് പൊട്ടിക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, ആൾക്കാർക്ക് മെഡിസിൻസ് കിട്ടാതെ ആയിട്ടുണ്ട്, എല്ലാവർക്കും അവരുടെ ആ ഒരു ഇമോഷൻസ് കിട്ടാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30% ആൾക്കാർക്കും ഇതിനോടൊന്നും യാതൊരു താല്പര്യമില്ല, ഇവര് ഭയം കാരണമാണ് ഇത് ചെയ്യുന്നതെന്ന്. സോ ഇമോഷൻസ് കിട്ടിയപ്പോൾ, ആ ഒരു ധൈര്യം കിട്ടിയപ്പോൾ ഇവര് റിബൽസിന്റെ കൂടെ കൂടുകയാണ്, സോൾജിയേഴ്സിനെതിരെ ഇവർ ഫൈറ്റ് ചെയ്യാണ്, വലിയ പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. ഇപ്പൊ സ്കൂളിലിരിക്കുന്ന നമ്മുടെ ജോണിന്റെ മക്കളുണ്ടല്ലോ, രണ്ടുപേരെയും കാണിക്കുകയാണ്. ഈ വെടിയച്ചയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഈ ചെറുകന് മനസ്സിലായി പുറത്ത് വലിയൊരു പ്രക്ഷോഭം തന്നെ നടക്കുകയാണ്, ഇതൊരു മാറ്റത്തിന്റെ സൂചനയാണ്. വിചാരിച്ചതുപോലെ തന്നെ തെരുവുകളിൽ വെച്ച് ഗംഭീരമായിട്ടുള്ള ഫൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളും നടന്നുകൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ ദൂരെ നിന്നുകൊണ്ട്, ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നുകൊണ്ട് നമ്മുടെ ജോണ് നേരിട്ട് കാണുകയാണ്. അതായത് എല്ലാത്തരം ആസ്വദിക്കാൻ കഴിയുന്ന ഇമോഷൻസ് ഉള്ള മനുഷ്യരുടെ പുതിയൊരു ലോകത്തിൽ തന്നെയാണ് ഇവരെല്ലാവരും കൂടെ ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. എങ്ങനെ, കഥ ഇഷ്ടമായോ? ട്വിസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. ഇതുപോലുള്ള ആക്ഷൻ, സസ്പെൻസ്, ത്രില്ലർ, അതുപോലെ തന്നെ സയൻസ് ഫിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കഥകൾ, എല്ലാം കൂടെ വരുന്ന കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് സ്പെഷ്യൽ ആയിട്ട് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. പിന്നെ തീരെ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ രണ്ടാമത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, അത് മാത്രം നിങ്ങൾ മറക്കരുത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.